Hi all, welcome back to Midu's Wonder Vlogs. ഇന്ന് നമുക്ക് എഗ് ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇതിനെ വളരെ ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ മൂന്ന് മുട്ടയും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞെടുത്ത സബോള ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് തുടങ്ങാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ലോലിപോപ്പ് ഉണ്ടാക്കേണ്ട മിക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ കൈ ഉപയോഗിച്ച് ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ മിക്സിൻ്റെ എമൗണ്ട് വെച്ച് എനിക്കൊരു 11 ചെറിയ ചെറിയ ഉരുളകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ഇനി നമുക്കിതിനെ കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും ഒരു രണ്ട് മുട്ട ബീറ്റ് ചെയ്തതും വേണം. അങ്ങനെ നമുക്ക് ഓരോ ബോൾസായിട്ട് ആദ്യം മുട്ടയിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതാ ഇതുപോലെ. ഞാനിപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഓരോരോ ബോൾസായിട്ട് മെല്ലെ ഇതിലേക്ക് വച്ചു കൊടുക്കാം. നല്ല ശ്രദ്ധിച്ച് തന്നെ ഈ സ്റ്റെപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓയിൽ ഉള്ളിലേക്ക് കയറും ബോൾസിൻ്റെ. അതേപോലെ ഫ്ലെയിം മീഡിയം ടു ഹൈയിലായിരിക്കണം. നിങ്ങൾക്ക് ആവശ്യം പോലുള്ള സമയം ഉണ്ടെങ്കിൽ കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വച്ച് ഒന്ന് സെറ്റായ ശേഷം ഈ ബോൾസിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു വശമായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് അതിനെ മറുവശത്തേക്ക് ഇട്ടും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റിയുമാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇതിൻ്റെ കളറും ടെക്സ്ചറും എല്ലാം നമ്മൾ കട്ട്ലറ്റിൻ്റെ അതേപോലെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ലോലിപോപ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടൂത്ത്പിക്സ് ഉപയോഗിച്ചിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് എല്ലാ എഗ് ബോൾസും. ഇത് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. നമുക്ക് ചായക്കൊപ്പം ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഇത് ഏറ്റവും രുചികരം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഉടനെ തിരിച്ചു വരാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.